Where your people come, she സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഡിവൈൻ വോയിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവം നിങ്ങളെ ഇന്നേ ദിവസം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവവചന ശുശ്രൂഷയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. പുറപ്പാടിൻ്റെ പുസ്തകം അദ്ധ്യായം 3 നമ്മൾ കണ്ടുമുട്ടുന്നത് ഇസ്രായേലിൻ്റെ നായകനായ മോശയാണ്. മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ മോശയ്ക്കൊരു വിളി ലഭിക്കുന്ന ഒരു സംഭവം പുറപ്പാട് പുസ്തകം 3:5 നമ്മൾ കണ്ടുമുട്ടുന്നത് ഇങ്ങനെയാണ്. ഈ ജെത്രോയുടെ, തൻ്റെ അമ്മായിപ്പനായ ജെത്രോയുടെ ആടുകളെ മേയിച്ച് മലയുടെ ഒരു മറുഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ മലയായ ഹൊറേബിൽ അവൻ എത്തി എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മലയായ ഹൊറേബിലെത്തി. ഹൊറേബിലെത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ മുൾപ്പടർപ്പ് കത്തുന്നു, അത് എരിഞ്ഞടങ്ങുന്നില്ല. ഈ ദൃശ്യമൊക്കെ നമുക്കറിയാം. മോശയോട് ദൈവം പറയുന്ന വചനമാണ് പുറപ്പാട് 3:5, നിൻ്റെ പാദരക്ഷ അഴിച്ചു മാറ്റുക, എന്തെന്നാൽ നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്. ഈ കോണ്ടെക്സ്റ്റിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരാം. മോശ തൻ്റെ അനുദിന ജീവിതചര്യയിൽ ഏർപ്പെട്ടിരിക്കുക എന്ന് വെച്ചാൽ, അവൻ അവൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് കിടക്കുക, ആട്ടിടയനാണ് തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ജോലിയുടെ ഇടയിൽ അവൻ ചെന്നെത്തുന്നത് ദൈവത്തിൻ്റെ മലയായ ഹൊറേബിലാണ്. അതായത്, എവിടെയൊക്കെയോ തൻ്റെ അനുദിന ജീവിത രീതികളും ദൈവത്തിൻ്റെ വാസസ്ഥലവുമാക്കിയൊരു ബന്ധമുണ്ടെന്നാണ് വചനം കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അവൻ അവൻ്റെ തൊഴിലിൻ്റെ ഇടയിൽ വന്നെത്തുന്നത് ദൈവത്തിൻ്റെ മലയായ ഹൊറേബിൽ. വേറെ എവിടെയെങ്കിലും ഒരു അജ്ഞാത സ്ഥലത്ത് വെച്ചല്ല ദൈവം അവന് പ്രത്യക്ഷപ്പെടുന്നത്. ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഇതാ, ദൈവത്തിൻ്റെ മലയായ ഹൊറേബിൽ അവൻ അവിടെ എത്തി എന്നുള്ളതാണ്. അങ്ങനെ തൻ്റെ അനുദിന ജീവിത ശരികളുടെ ഇടയിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എത്തുന്നവർക്ക്, ദൈവത്തെ തേടുന്നവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് മോശ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചിത്രം. ഏതായാലും മോശയുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുക, നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്, നിൻ്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക. എന്താണ് ഈ നീ നിൽക്കുന്ന ഇടമെന്ന് പറയുന്നത്? ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് ഹൊറേബ് മല മാത്രമായിട്ടെടുക്കാം. ഇത് ഹൊറേബ് മല മാത്രമല്ല, പിന്നെയോ, നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണെന്ന് വെച്ചാൽ നീ എവിടെയാണോ നിൽക്കുന്നത് എന്ന് വെച്ചാൽ, നിൻ്റെ ജീവിതം എവിടെയാണോ, എന്താണോ നിൻ്റെ ജീവിതം, അത് പരിശുദ്ധമാണ്. അല്പം കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മളോട് ദൈവം പറയുക, മകനെ മകളെ, നിൻ്റെ ജീവിതം എന്താണോ, നിൻ്റെ നിലനിൽപ്പ് എവിടെയാണോ, ആ ഇടം പരിശുദ്ധമാണ്. ആ പരിശുദ്ധിയോട് ചേർന്ന് നീ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുമെന്ന സത്യമാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ പുറപ്പാട് സംഭവം കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ തലങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഞാനൊരു പുരോഹിതനാണ്. എൻ്റെ ഇടം എന്ന് പറയുന്നത് പൗരോഹിത്യമാണ്. അപ്പോൾ ദൈവം എന്നോട് പറയുക, നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണെന്ന് പറഞ്ഞാൽ, മകനെ, നിൻ്റെ പൗരോഹിത്യം പരിശുദ്ധമാണ്. നീ എന്തുമാത്രം ആ പൗരോഹിത്യത്തോട് വിശ്വസ്തത പാലിക്കുന്നതോ, അത്രയും ദൈവിക ഇടപെടൽ നിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ, നിൻ്റെ ശുശ്രൂഷയിലുണ്ട്. ഇപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു വിവാഹിതനാണ്, ഒരു ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനോട് ദൈവം പറയുക, മകനെ, നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണെന്ന് വെച്ചാൽ നിൻ്റെ വിവാഹ ജീവിതം, നിൻ്റെ ഭർത്തൃത്വം, അത് പരിശുദ്ധമാണ്. ഒരു ഭാര്യയോട് പറയുക, നിൻ്റെ കുടുംബജീവിതം, നിൻ്റെ ഭാര്യത്വം, അത് പവിത്രമാണ്, പരിശുദ്ധമാണ്. ഒരു യുവാവിനോട് ദൈവം പറയുക, യുവാവേ, നിൻ്റെ യൗവനം പരിശുദ്ധമാണ്, നീ നിൽക്കുന്ന ഇടം അതാ. നമ്മൾ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലമല്ല. നമ്മൾ അങ്ങനെയാണ് പൊതുവേ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശരിയാണ്, എല്ലാം ദൈവം സൃഷ്ടിച്ചത്, പ്രപഞ്ചം മുഴുവൻ, അത് മുഴുവൻ പരിശുദ്ധമാണ്. പക്ഷെ അല്പം കൂടെ നമ്മൾ മനോഹരമായിട്ട് അതിൻ്റെ ഒരു അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഒരു യുവാവിനോട്, ഒരു യുവതിയോട് ദൈവം പറയുക, അല്ലയോ യുവാവേ, യുവതിയെ, നിൻ്റെ യൗവനം പരിശുദ്ധമാണ്. ഒരു കൗമാര കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു ആൺകുട്ടിയോട്, ഒരു പെൺകുട്ടിയോട് ദൈവം പറയുകയോ, അല്ലയോ മകനെ മകളെ, നിൻ്റെ കൗമാരം പരിശുദ്ധമാണ്. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ഒരു അപ്പനോട്, ഒരു അമ്മയോട് ദൈവം പറയുക, അല്ലയോ അപ്പ അമ്മേ, നിങ്ങളുടെ വാർദ്ധക്യം, അത് പരിശുദ്ധമാണ്, അത് പവിത്രമാണ്. ഒരു സന്യാസിനിയോട് ദൈവം പറഞ്ഞിരിക്കുക, നിൻ്റെ സന്യാസ ജീവിതം, അത് പവിത്രമാണ്, പരിശുദ്ധമാണ്. ഒരു പക്ഷേ വിവാഹമൊന്നും കഴിക്കാതെ കർത്താവിന് ശുശ്രൂഷയൊക്കെ ചെയ്ത് ഏകസ്ഥ ജീവിതമായിട്ട് പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോടും ദൈവം പറയുക, മകനെ മകളെ, നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്. അപ്പോൾ നമ്മുടെ ജീവിത അന്തസ്സ് എന്താണോ, ആ ഇടം പരിശുദ്ധമാണ്.
ഇനി ആ ജീവിതാന്തസ് മാത്രമാണോ? അല്ല, നമ്മുടെ ബന്ധങ്ങൾ അതും ദൈവം ആഗ്രഹിക്കുകയാ. ഭാര്യ ഭർത്തൃ ബന്ധമാകട്ടെ, മക്കൾ മാതാപിതാക്കൾ ബന്ധമാകട്ടെ, സഹോദര ബന്ധങ്ങളാകട്ടെ, അയൽബന്ധങ്ങളാകട്ടെ, സൗഹൃദങ്ങളാകട്ടെ, എല്ലാ ബന്ധങ്ങളും അതും ദൈവം പറയുക, അതും നിൻ്റെ ഇടമാണ്, അതും പരിശുദ്ധമായിരിക്കണം. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ജോലിസ്ഥലം, അത് ദൈവം ആഗ്രഹിക്കും. ഞാൻ ഇടപെടുന്ന എൻ്റെ ഇടമാണത്, ആ ഇടം പരിശുദ്ധമാകണം. ദിനചര്യകളിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ ഒരു വ്യക്തി പരിശ്രമിക്കുമ്പോൾ ആ വ്യക്തിയുടെ മുമ്പിൽ ദൈവം ഇടപെടുന്ന കാര്യത്തിൽ സംശയമില്ല. ദൈവം ഇടപെട്ടിട്ട് മോശയോട് പറഞ്ഞതുപോലെ തന്നെ നമ്മളോടും പറയുക, നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുക, പക്ഷേ ഓർക്കണം, നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണെന്ന് തിരിച്ചറിയുക. ഞാനൊരു സംഭവം നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. കോട്ട ആശ്രമത്തിൽ നടത്തുന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനം സാധാരണയായിട്ട് ഇടവകകളെ ഇങ്ങനെ പല സെൻറ്ററുകളായിട്ട് തിരിച്ചാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് ഒരിടവകയിലെ പല കേന്ദ്രങ്ങളായിട്ട് ഏതെങ്കിലും വീടിൻ്റെ മുറ്റത്തോ പറമ്പിലോ പാടത്തൊക്കെ കൂടിയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ നടത്തുന്ന സമയത്ത് വൈദികർ ആ നടക്കുന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള ധ്യാനം നടക്കുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്തൊരു വീട്ടിലായിരിക്കും സാധാരണയായിട്ട് താമസിക്കുന്നത്. ബുധനാഴ്ച ദിവസം കുംഭസാരത്തിൻ്റെ ദിവസമാണ്. പകൽ സമയം മുഴുവൻ ഓരോ യൂണിറ്റുകൾ തിരിഞ്ഞൊക്കെ കുംഭസാരം നടത്തും. അതേസമയം തന്നെ അവർ സൈലൻ്റായിട്ട് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തും. പിന്നീട് വൈകുന്നേരം പൊതുവായിട്ട് എല്ലാവർക്കും കൂടി ഉയർന്ന സ്വരത്തിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടുള്ള ആരാധനയുടെ സമയമുണ്ട്. അതുകൊണ്ട് ഈ രാവിലെ കുർബാനയിൽ ആരാധനയ്ക്കെടുത്ത് വയ്ക്കാനുള്ള തിരുവോസ്തി, അത് വാഴ്ത്തി പരിശുദ്ധ കുർബാന, അത് പകൽ സമയത്ത് കുംഭസാരത്തിന് ആ സമയത്തുള്ള ആരാധനയ്ക്ക് ഉപയോഗിച്ചു, പിന്നീട് വൈകുന്നേരം ധ്യാനത്തിന് വരുമ്പോൾ ഉപയോഗിക്കണം. അതുകൊണ്ട് കുർബാന സാധാരണയായിട്ട് അച്ഛന്മാർ താമസിക്കുന്ന ഏതെങ്കിലും വീട്ടിൽ ഏറ്റവും പവിത്രമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം, ആ സ്ഥലത്ത് അന്ന് വൈകുന്നേരത്തെ ആരാധന വരെ സൂക്ഷിക്കും. എന്നിട്ട് വൈകുന്നേരം ആരാധനയ്ക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ക്രമീകരിക്കുന്ന. അപ്പോൾ ഒരു വീട്ടിൽ എനിക്ക്, ഞാൻ താമസിച്ചൊരു വീടാണ്, അവരുമായിട്ട് എനിക്കൊരു പരിചയമുണ്ട്. ഞാൻ പിന്നീടൊരു അവസരത്തിൽ അവരുടെ വീട്ടിൽ പോയപ്പോൾ എന്നെ വളരെയേറെ ആകർഷിച്ച ഒരു കാര്യം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് വെച്ച ആരാധന കുർബാന എടുത്ത് സൂക്ഷിച്ചൊരു മുറി, എങ്ങനെയോ അവരുടെ ഉള്ളിലൊരു ചിന്ത, ഞങ്ങളുടെ വീടൊരു വീടാണ്, ഒരു ദേവാലയമൊന്നുമല്ല, പക്ഷേ എങ്കിലും എങ്ങനെയോ ഒരു ഭാഗ്യം കൊണ്ട് ഒരു ദൈവിക ഇടപെടലെന്ന് ചിന്തിക്കാം, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പകലെങ്കിലും ഒന്ന് പരിശുദ്ധ കുർബാന വയ്ക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി, അതുകൊണ്ട് അതിൻ്റെ പരിശുദ്ധിക്കനുസരിച്ച് ഞങ്ങൾ ജീവിക്കണം. അതുകൊണ്ട് ഇവരെന്താ ചെയ്തേക്കണമെന്ന് അറിയാമോ? ആ പരിശുദ്ധ കുർബാന സൂക്ഷിച്ച മുറി പിന്നീട് ആരും ഉപയോഗിച്ചിട്ടില്ല. ആ പരിശുദ്ധ കുർബാന ഒരു പകലിരുന്ന മുറി പിന്നീട് അവരുടെ വീട്ടിൽ അവരാ മുറി ആരുടെയും ഒരാവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. ആ മുറി അവർ പൂട്ടി സൂക്ഷിച്ചേക്കുക. അവരാ മുറിയിൽ ചെയ്യുന്ന ഏക കാര്യം സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് അപ്പനും അമ്മയും മക്കളും വാതിൽ തുറന്ന് ആ മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കും. കാരണം അവരുടെ ഉള്ളിലൊരു ചിന്തയാണ്, ഇത് കർത്താവ് ഇരുന്ന മുറിയാണ്, പരിശുദ്ധ കുർബാന ഇരുന്ന മുറിയാണ്. അതുകൊണ്ട് ആ മുറി മറ്റൊന്നിനും പാടില്ല. അവരത് ഭദ്രമായിട്ട് മനോഹരമായിട്ടത് പൂട്ടി സൂക്ഷിച്ച് അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് സൂക്ഷിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ, ചില ഇടങ്ങളൊക്കെ പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദേവാലയം നമുക്കറിയാം, തീർച്ചയായിട്ടും അത് ദൈവം വസിക്കുന്ന ഇടമാണെന്ന് പരിശുദ്ധമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ, പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയെന്നൊക്കെ ശ്ലീഹ ചോദിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരവും പരിശുദ്ധമാകണം, നമ്മുടെ മനസ്സ് പരിശുദ്ധമാകണം, ആത്മാവ് പരിശുദ്ധമാകണം, നമ്മുടെ ബന്ധങ്ങൾ പരിശുദ്ധമാകണം, നമ്മുടെ ജീവിത അന്തസ്സ് പരിശുദ്ധമാകണം, നമ്മുടെ ജോലിസ്ഥലം പരിശുദ്ധമാകണം, നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ പരിശുദ്ധി എന്തുമാത്രം ഇതിൻ്റെ തോത് വളരുന്നുണ്ടോ അത്രയും നമ്മൾ സ്വീകരിക്കുന്ന അഭിഷേകത്തിൻ്റെ അളവും കൂടിയും കുറഞ്ഞിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതാന്തസ്സിൻ്റെ ഇടം, നമ്മുടെ ജീവിതാന്തസ് എന്താണോ, ജീവിതാന്തസ്സിൻ്റെ ഇടം അത് പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാൻ പറ്റിയാൽ ആ ജീവിതാന്തസ്സിൽ ദൈവം ഇറങ്ങി വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ദാമ്പത്യമാകട്ടെ, പൗരോഹിത്യമാകട്ടെ, സന്യാസമാകട്ടെ, ഏകസ്ഥ ജീവിതമാകട്ടെ, ഏത് ജീവിതാന്തസ്സിൽ പെട്ട വ്യക്തിയാണെങ്കിലും ശരി, നമ്മൾ കടന്നു പോകുന്ന കുറേ നൊമ്പരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട്. നമുക്കറിയാം അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങളും ആകുലതകളും ഒക്കെ. പക്ഷേ ദൈവം പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നിൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ഞാൻ ഇറങ്ങി വരാം, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല, ഇതാ നിൻ്റെ ഇടമേതോ ആ ഇടം നീ പരിശുദ്ധമാക്കണം. അത് ജീവിതാന്തസ്സോ ബന്ധങ്ങളോ എന്ത് കാര്യമാകട്ടെ, നമ്മുടെ ഇടങ്ങളെ നമുക്ക് പരിശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവം ഇറങ്ങി വരുന്ന വചനം പറയുന്നത് 2 കൊരിന്തോസ് 6:1 നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്താണ് ശ്ലീഹ ഉദ്ദേശിക്കുന്നത്?
നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ. അടുത്ത ചോദ്യം ഇതാണ്, നമുക്ക് ദൈവകൃപ ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഓരോ കൂതാശകളും സ്വീകരിക്കുന്നത് വഴിയായിട്ട് നമ്മളിൽ വന്ന് നിറയുന്നത് ദൈവിക കൃപയാണ്, ഡിവൈൻ ഗ്രേസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. മാമോദിസ സ്വീകരിച്ചപ്പോൾ അത് വെറുതെ ഒരു ചടങ്ങൊന്നല്ലോ, തലയിൽ വെള്ളം വീഴുന്ന ഒരു ചടങ്ങ് മാത്രമായിട്ട് അതിനെ കരുതരുത്, മറിച്ച് അത് ദൈവ കൃപ ഇറങ്ങി വരുന്ന സമയമല്ലേ. സ്ഥൈര്യലേപനമാകട്ടെ, കുംഭസാരമാകട്ടെ, കുർബാനയാകട്ടെ, ഇനി നമ്മുടെ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്ന കൂതാശയാകട്ടെ, വിവാഹമോ പൗരോഹിത്യമോ ഇതേതുമാകട്ടെ, ആ കൂതാശ വഴിയായിട്ട് ദൈവീക കൃപ നമ്മളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സന്യാസം ഒരു കൂതാശയായിട്ടല്ലെന്ന് നമുക്കറിയാം, പക്ഷേ എങ്കിൽ കൂടി നിത്യവ്രതമൊക്കെ വാഗ്ദാനം ചെയ്യാനായിട്ട് പരിശുദ്ധ ആൾത്താരുടെ മുമ്പിൽ കമഴ്ന്ന് കിടന്ന് കർത്താവിന് സമർപ്പണം ചെയ്യുന്ന സമയത്ത് അതൊരു കൂതാശയല്ലെങ്കിൽ കൂടി ഇറങ്ങി വരുന്നത് ദൈവിക കൃപയാണ്, സംശയം വേണ്ട. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന, സ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകരെന്ന നിലയിൽ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുത്തപ്പോൾ ഒരു കൃപ കടന്നു വന്നിട്ടുണ്ട്, ആ കൃപ നഷ്ടപ്പെടുത്തരുത്. വിവാഹം കഴിച്ചപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും അൾത്താരുടെ മുമ്പിൽ ഇന്നു മുതൽ മരണം വരെ എന്ന് പറഞ്ഞ് ബാക്കി ആവർത്തിച്ചിട്ട് ഏകമനസ്സോടെ ജീവിക്കാമെന്ന് പറയുന്ന വാഗ്ദാനമുണ്ടല്ലോ, ആ വാഗ്ദാനം വഴിയായിട്ട് ഒരു ഭാര്യയിലും ഭർത്താവിലും വന്ന ദൈവ കൃപയുണ്ട്. ഒരു ഡീക്കൻ തൻ്റെ അംശവസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് അൾത്താറിയിൽ മെത്രാനച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിൻ്റെ കൈവയ്പ് വഴിയായിട്ട് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൽ വന്നു നിറയുന്ന പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഒരു കൃപയുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവർ, ആ കൃപ നമുക്കൊക്കെ ഉണ്ട്. ഇനി വിവാഹം കഴിക്കാത്ത വ്യക്തിയാണെങ്കിലും പൗരോഹിത്യം സ്വീകരിക്കാത്ത വ്യക്തിയാണെങ്കിലും ഉറപ്പിച്ചോ, മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുംഭസാരം, ഈ കൂതാശകളിലൊക്കെ കൃപ നമ്മളിൽ നിൽപ്പുണ്ട്. ആ കൃപ നശിപ്പിച്ച് കളയരുത്, ആ കൃപ കാത്തു സൂക്ഷിക്കണം എന്നാണ് സ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ആ കൃപയിൽ ഒരു വ്യക്തി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങും. എനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ കൃപയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന പൗരോഹിത്യ ജീവിതം പരിശുദ്ധമായിട്ട് മാറും. എങ്ങനെയാണ് ഞാൻ നിൽക്കുന്ന ഈ ഇടം അല്ലെങ്കിൽ എനിക്ക് നൽകിയ ഈ കൃപ ഞാൻ ജ്വലിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ കാത്തുസൂക്ഷിക്കേണ്ടത്? ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ, ഒരു പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടായിരിക്കാം, മക്കളുടെ കാര്യത്തിലൊരു പ്രശ്നമായിരിക്കാം, ഒരു സാമ്പത്തിക ക്ലേശമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ ആരെങ്കിലും രോഗങ്ങൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും മാരകമായ രോഗങ്ങളോ കിടപ്പ് രോഗിയാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണം, അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ വലിയ വലിയ തകർച്ചകൾ വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ പകച്ചു പോകുക എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ദൈവത്തെ നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് ഇറക്കി കൊണ്ടുവരാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ നിൽക്കുന്ന ഇടം ഒന്ന് പരിശുദ്ധമാക്കിയാൽ മാത്രം മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായിട്ടൊന്ന് കുംഭസാരിച്ചൊരുങ്ങി വിശുദ്ധീകരിച്ചിട്ട് കുടുംബാംഗങ്ങൾ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യും. ഒരേ മനസ്സോടെ, ഈ ബൈബിളിലൊരു വചനം ഞാൻ ഏറെ ചിന്തിപ്പിക്കുന്നൊരു വചനം എന്ന്, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യം ഉണ്ടായിരിക്കുന്നു. ഈ വചനം വെറുതെ ഒരു ഒരുമിച്ച് കൂടുക എന്നുള്ള ചുമ്മ കൂടി നിൽക്കുന്നതിനല്ല, ആ വാക്യം തന്നെ ഉണ്ട്, ഒരുമ, ഒരുമ, ഒരേ മനസ്സ്. ഒരുമ എന്ന് പറഞ്ഞാൽ ഒരേ മനസ്സ്, ഒരേ മനസ്സോടെ. രണ്ടോ മൂന്നോ പേർ വെറുതെ കൂടി നിൽക്കുന്നിടത്തല്ല ദൈവം ഇറങ്ങി വരുന്നത്, പിന്നെയോ ഒരേ മനസ്സോടെ ഒരുമിച്ച് കൂടുന്നിടത്താണ്. ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ട് അവരെല്ലാവരും ഒരേ മനസ്സോടെ ഇരുന്ന് തമ്പുരാനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉറപ്പിച്ചോ, ആ കുടുംബത്തിൻ്റെ നൊമ്പരങ്ങളുടെ നടുവിൽ ദൈവം ഇറങ്ങി വരും. ഒരു സംഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. ചെറുപ്പക്കാരായ ദമ്പതിമാർ, അവരുടെ കുഞ്ഞ്, ആ കുഞ്ഞ് ജനിച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ, ആ കുഞ്ഞിനൊരു സർജറി ഡോക്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വല്ലാതെ അവർ തളർന്നുപോയി, കാരണം മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനൊരു ഇച്ചിരി മേജറായിട്ടുള്ളൊരു സർജറിയാണ്, ആ സർജറിക്ക് വിധേയമാകേണ്ട ഒരു അവസ്ഥ. ചങ്ക് പറിച്ചു കൊടുക്കണോട്ടാ ഡോക്ടർമാരുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തത്. ഈ കുഞ്ഞിനെ കൊടുത്തിട്ട് ഈ അപ്പനും അമ്മയും ചെയ്യുന്ന എന്താണെന്നറിയാമോ, ഇവർ രണ്ടുപേരും ആ ഹോസ്പിറ്റലിൽ ഒരു ചാപ്പലുണ്ട്, ആ ഹോസ്പിറ്റലിലെ ചാപ്പലിൽ ഈ കുഞ്ഞിൻ്റെ, ഈ കൈക്കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും ആ ചാപ്പലിൽ പോയിരുന്ന് ഇവർ രണ്ടുപേരും ആ സർജറി തീരണ വരെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. മണിക്കൂറുകളെടുത്ത് സർജറി ഫിനിഷ് ചെയ്യാനായിട്ട് ആ സമയം മുഴുവൻ എഴുന്നേറ്റ് പോകാതെ, സ്വന്തക്കാർക്ക് പേടി തോന്നി, കാരണം ഇവർക്ക് വല്ല മനസ്സിന് വല്ല വിഷമവും തട്ടി, ഇനി വേറെ വല്ല അസ്വസ്ഥത ഉണ്ടാകുമോ, ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഇവരിങ്ങനെ രണ്ടുപേരും പള്ളിക്കകത്ത് തന്നെ പോയിരിക്കുക, ആരോടൊന്നും മിണ്ടുന്നില്ല, പറയുന്നില്ല. പക്ഷേ ഏറ്റവും ഉചിതമായ തീരുമാനം അപ്പനും അമ്മയും എടുത്തത്, ആ അപ്പനും അമ്മയും ഒരേ മനസ്സോടെ അവർ രണ്ടുപേരും ആശുപത്രിയിലെ ചാപ്പലിൽ പോയിട്ട് രണ്ടുപേരും കരം കോർത്ത് പിടിച്ച്
അത് വെറുതെ ഒരു ശരീരത്തിന്റെ ഒരു ഐക്യം അല്ലട്ടോ, മറിച്ച് അതിനേക്കാൾ ഉപരിയായിട്ട് മനസ്സിന്റെ ഒരു ഐക്യ. ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല, അവർക്ക് സ്വന്തമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുകയാ. കർത്താവിൻ്റെ മുമ്പില് സക്രാരുടെ മുമ്പില് കരം കോർത്ത് പിടിച്ച് തിയേറ്ററിൽ കിടക്കുന്ന തങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ശംഖ് പറിച്ച് പ്രാർത്ഥിക്കുക. ഇവര് ആ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഡോക്ടർമാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതകരമായിട്ട് ആ സർജറി വിജയിച്ച് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു സ്പീഡ് റിക്കവറി ആ കുഞ്ഞിന് കിട്ടുന്നതായിട്ട് പിന്നീട് ധ്യാനത്തിന് വരുമ്പോൾ ഈ അപ്പനും അമ്മയും കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യപ്പെടുത്തി അവർ പങ്കുവച്ചിട്ട് പോവുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, തങ്ങളുടേതായ ഇടങ്ങൾ പരിശുദ്ധമാക്കി ഒരേ മനസ്സോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന മനുഷ്യരുണ്ടോ ആ മനുഷ്യരുടെ ഇടയിൽ ദൈവം ഇറങ്ങി വരുന്ന കാര്യത്തിലൊരു സംശയമില്ല. ഏതാണ്ട് 10 വർഷക്കാലം സെമിനാരിയിൽ പഠിച്ച് ഡീക്കൻ പട്ടം സ്വീകരിച്ച ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ പട്ടത്തിനോട് അടുക്കണ സമയമായപ്പോഴത്തേക്കും അവന് ഒരു രോഗം വന്ന് ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഒരു പക്ഷേ പൗരോഹിത്യ പട്ടം പോലും സ്വീകരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് അത് ഗുരുതരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡീക്കൻ്റെ അപ്പനും അമ്മയും വിവാഹമെന്ന കൂതാശ സ്വീകരിച്ച് ഈ മകനെ വളർത്തി ഇവിടം വരെ എത്തിച്ച അപ്പനും അമ്മയോ, അവർക്ക് വിവാഹമെന്ന കൂതാശ വഴി ദൈവം ഒരു കൃപ കൊടുത്തിട്ടുണ്ട്. അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നോമ്പ് ഉപവാസം എടുത്ത് കണ്ണുനീരോടെ ഒരുമയോടെ ഈ അപ്പനും അമ്മയും മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ബാച്ചുകാരുടെ ഒപ്പം ആ ഡീക്കന് പട്ടം സ്വീകരിക്കാൻ പറ്റിയില്ല. എങ്കിലും ഒരുപക്ഷെ പട്ടം സ്വീകരിക്കാൻ പോലും പറ്റില്ലെന്ന് കരുതിക്കൊണ്ടിരുന്ന അത്രയേറെ ഗുരുതരമായൊരു അവസ്ഥയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണ് ഈ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയും നൊമ്പരവ അത്ഭുതകരമായിട്ട് മാരകമായ രോഗത്തിൽ നിന്ന് ഇടീക്കനെ വിടുവിക്കുകയും പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ കർത്താവിന് ബലിയർപ്പിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതനായി മാറാനായിട്ട് സാധിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതാന്തസ് ദൈവം നമുക്ക് തന്നേക്കുന്ന ഇടമാണ്. ആ ഇടത്തിൽ നമ്മൾ പരിശുദ്ധമായിട്ട് ജീവിച്ചുകൊണ്ട് ആ ഇടത്തിൽ ജീവിക്കാൻ ദൈവം നമുക്ക് കൂതാശ വഴി തന്നിരിക്കുന്ന കൃപയെ നമ്മൾ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഉറപ്പിച്ചോ, ഞാനും നിങ്ങളുമായിരിക്കുന്ന ആ ഇടത്തിൽ ദൈവം ഇറങ്ങി വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജോഷയുടെ പുസ്തകം 3:5 വചനം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിവന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അധികം കുടുംബങ്ങളിലുള്ളവരാണല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയിലൂടെ ഒന്ന് ഈ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബം, ഭാര്യ ഭർത്താവ് മക്കളടങ്ങുന്ന കുടുംബത്തിൽ എന്തെങ്കിലും നൊമ്പരങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ, നിരാശപ്പെടാൻ പോകുന്നതിന് മുമ്പ്, സങ്കടപ്പെട്ട് നടക്കുന്നതിന് മുമ്പ്, പരാതിയുടെ വിഷയങ്ങൾ ഉയർത്തുന്നതിന് മുമ്പ് മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു ചിന്ത ഇതാണ്: ഈ പ്രശ്നത്തിനുള്ള ഉത്തരം ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. എൻ്റെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്ന, എൻ്റെ മക്കൾ ഇപ്പോൾ കടന്നു പോകുന്ന, എൻ്റെ ജീവിത പങ്കാളി ഇപ്പോൾ കടന്നു പോകുന്ന, ഞങ്ങളുടെ സാമ്പത്തിക മേഖല ഇപ്പോൾ കടന്നു പോകുന്ന, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം ഇപ്പോൾ കടന്നു പോകുന്ന, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്കും നമ്പരങ്ങൾക്കും ഉത്തരം ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. എവിടെയാണ് ഞങ്ങളുടെ കയ്യിൽ ആ ഉത്തരം? ആ ഉത്തരം മറ്റൊന്നുമല്ല, ജീവിത അവസാനം വരെ, അവസാന ശ്വാസം വരെ ജീവിക്കാനുള്ള കൃപ നിനക്ക് തന്നിട്ടാ ദൈവം ഈ ലോകത്തിലേക്ക് വിട്ടേക്കണേ. എനിക്കും നിങ്ങൾക്കും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും നൊമ്പരങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം തിരിച്ചറിയേണ്ടത് എൻ്റെ അവസാന ശ്വാസം വരെ പൗരോഹിത്യം വിജയമായിട്ട് ജീവിക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നിട്ടാണ് ഈ വെള്ള ഉടുപ്പിനകത്താക്കി വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ, അല്ലയോ ഭർത്താവേ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോയാലും, അല്ലയോ ഭാര്യയെ ഏത് നൊമ്പരത്തിലൂടെ കടന്നു പോയാലും ശരി, അവസാന ശ്വാസം വരെ ജീവിക്കാനുള്ള കൃപ നിന്റെ വിവാഹ ജീവിതത്തിൽ ദൈവം നിനക്ക് നിറച്ചു തന്നിട്ടുണ്ട്. കുടുംബത്തിലെ ഭർത്താവിൻ്റെ ലഹരി, മദ്യപാനം, പുകവലി അല്ലെങ്കിൽ മറ്റു ദുശീലങ്ങൾ, മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട്. സങ്കടപ്പെടുന്നത് നിർത്ത്. ഒരുപക്ഷെ ഭർത്താവിനെ കൂടെ പ്രാർത്ഥിക്കാനൊന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നീ എന്ത് ചെയ്യണം? ദേവാലയത്തിലേക്ക് പോകണം, നല്ലൊരു കുംഭസാരം നടത്തണം, പറ്റുന്നിടത്തോളം ദിവസം പള്ളിയിൽ പോയി കുർബാനയർപ്പിച്ച് കുർബാനയിൽ അച്ഛൻ കാസയും പിലാസയും എടുത്തു ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ അപ്പത്തിനോടും മീഞ്ഞിനോടും അപ്പം ഈ ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ ഈ കുറവുകളെയും ബലഹീനതകളൊക്കെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണം. നിന്റെ ഉള്ളിലെ വിവാഹം എന്ന കൂതാശ വഴി കിട്ടിയിരിക്കുന്ന കൃപയെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. നിരാശപ്പെടാൻ പോകരുത്, ചീത്ത പറയാൻ പോകരുത്, പരാതി പറയാൻ പോകരുത്, അല്ലെങ്കിൽ ദേഷ്യപ്പെടാനായിട്ട് പോകരുത്. ഒരു യാതൊരു തരത്തിലുള്ള തിന്മയുടെ മേഖലയിലേക്കും പോകാതെ ജീവിതവിശുദ്ധിയോടെ നിന്ന് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം തന്നിരിക്കുന്ന കൃപയെ ജ്വലിപ്പിക്കാൻ തുടങ്ങിയ ആ ഭർത്താവിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും.
നമ്മുടെയൊക്കെ പ്രഷർ ചെയ്താൽ ഇന്ന് പ്രാർത്ഥിച്ച് അടുത്ത ആഴ്ച ഉത്തരം കിട്ടണം, അങ്ങനെ നമ്മൾ കരുതരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിനെല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ വിട്ടുകൊടുത്ത് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം ഇടപെടുന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ കുടുംബത്തിലൊരു ദാമ്പത്യ അവിശ്വസ്തതയുടെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ കടക്കണി ബിസിനസ്, ഈ സമയത്ത് ഏറ്റവും കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു മേഖലയാത്. വെള്ളപ്പൊക്കം കഴിഞ്ഞു, കോവിഡിൻ്റെ പ്രശ്നങ്ങൾ വന്നു, എല്ലാമായിട്ട് ബിസിനസ്സുകളൊക്കെ തകർന്നു പോയി. പലർക്കും ജോലി നഷ്ടപ്പെട്ടു. വിദേശത്തുനിന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. നാട്ടിലൊരു ജോലിയില്ല. ഭക്ഷണം കഴിക്കാൻ പോലും ഒരു വരുമാനമില്ലാത്ത രീതിയിൽ നട്ടം തിരിയുന്ന കുറേ പേരുണ്ട്. അപ്പം നമ്മൾ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരിക്കാതെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. നല്ല കുമ്പസാരങ്ങൾ നടത്തുക സാധ്യതയുണ്ടെങ്കിൽ. എന്നിട്ട് ഒന്നെങ്കിൽ ദേവാലയത്തിൽ അല്ലെങ്കിൽ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ അപ്പനും അമ്മയും മക്കളും ഒന്ന് ഒരുമിച്ചിരുന്ന് ഏക മനസ്സോടെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ, ദൈവം ഇറങ്ങി വരും. നമ്മുടെ ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ കുറേ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. വീട് പണിയണം, ജോലി മേടിക്കണം, അത് ഇത് കാര്യങ്ങൾ, മാനം പഠിപ്പിക്കണം, കെട്ടിക്കണം കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മൾ ഈ പ്ലാൻ വരച്ചിട്ട് ഇത് കൊണ്ടുപോയിട്ട് ദൈവത്തിന് മുമ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ദൈവത്തോട് പറയും, പ്ലാനിൻ്റെ മേളിൽ ദൈവമേ നീ പണിതോ. നമ്മൾ പറയുന്നത് അതാ. അപ്പോൾ ദൈവമാരാ? നമ്മുടെ പണിക്കാരന്, നമ്മുടെ കൂലിക്കാരന്. പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ പ്ലാനും പദ്ധതിയൊക്കെ ഇങ്ങോട്ട് മാറ്റിവെക്കുക. ദൈവം ചാർട്ട് പേപ്പറിൽ നന്നായിട്ടൊരു പ്ലാൻ വരച്ചിട്ടുണ്ട്. എന്നെയും നിങ്ങളെയും ലോകത്തിലേക്ക് വിട്ടപ്പോൾ നമ്മൾ തിരിച്ചു ചെല്ലണ വരെയുള്ള സമയത്തെ കൃത്യതയാർന്നൊരു പ്ലാൻ. ആ പ്ലാൻ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് ദൈവം നമ്മളോട് പറയാം, നീ പണി അതിൻ്റെ മേളിൽ. ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ മേളിൽ ഞാൻ പണിയാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതം വിജയമായി. എൻ്റെ പ്ലാൻ ദൈവത്തിൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് അതുപോലെ നീ പണിത് തന്നെന്ന് പറയുമ്പോൾ അതൊട്ട് നടക്കുമില്ല, നമ്മുടെ ജീവിതം സങ്കടമായി. ഈ വചന ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്ന കാര്യം വളരെ ചെറിയൊരു കാര്യമാണ്, മറ്റൊന്നുമല്ല. തൻ്റെ അനുദിന ജോലി തിരക്കിനിടയിലും എപ്പോഴോ മോശ ദൈവസാന്നിധ്യത്തിൻ്റെ മലയായ ഹൊറബിൽ എത്തിച്ചേരുന്നുണ്ട്. ആടുകളെ മേച്ചുകൊണ്ട് നടക്കുകയാണ് തൻ്റെ ജോലി, അതാ. അതിനിടയിൽ ഹൊറബ് മലയിൽ എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ തിരക്കുകളുടെ നടുവിലും ജോലിയുടെ നടുവിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടത്തിൽ ചെന്നെത്തണം. പള്ളിയിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ പള്ളിയിൽ പോവുക. പള്ളിയിൽ പോകാൻ സാധ്യത ഇല്ലാത്തവരാണോ? വീട്ടിൽ, നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥനാ മുറിയില്ലേ? ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപമില്ലേ? അത് വെറുതെ ഒരു ഫോട്ടോയൊന്നും അല്ല. ആ കുടുംബത്തിന് വേണ്ട അനുഗ്രഹം മുഴുവൻ ആ പ്രാർത്ഥനാ ഇടത്തിൽ നിന്ന് വന്നത്. ഉറപ്പിക്ക്. ഒരു നാടിൻ്റെ സംരക്ഷണം ഒരു പള്ളിയാണെങ്കിൽ ആ പള്ളിയിലെ പരിശുദ്ധ സക്രായിരുന്ന ആ നാടിൻ്റെ സംരക്ഷണം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ഒരു വീട്ടിലെ സംരക്ഷണം എന്ന് പറയുന്നത് ആ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലെ ഈശോയുടെ രൂപിച്ചിരിക്കുന്ന ഇടം. പള്ളി പോകാൻ പറ്റുന്നില്ല വീട്ടിലാണെങ്കിലും, ആ പ്രാർത്ഥന ഇടത്തിൽ നിങ്ങളുടെ തിരക്കുകളുടെ ഇടയിലൊക്കെ ഒന്ന് വന്നിരിക്ക്. അങ്ങനെ വന്നിരിക്കുന്ന ശീലമുള്ളവരുടെ ഇടയിൽ ദൈവം ഇറങ്ങി വരും, പ്രവർത്തിക്കും. അതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. ഇറങ്ങി വന്നിട്ട് ദൈവം എന്താ മോശയോട് പറഞ്ഞ്? മോശയെ, നിൻ്റെ പാദരക്ഷ അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ് എന്ന് വെച്ചാൽ നമ്മളോട് ഓരോരുത്തരോടും ദൈവം പറയുന്നത്, മകനെ മകളെ, നിൻ്റെ കുടുംബം പരിശുദ്ധമാണ്, ഞാനല്ലേ സ്ഥാപിച്ചത്, അത് പരിശുദ്ധ. നിൻ്റെ ദാമ്പത്യം പരിശുദ്ധമാണ്, ഞാനല്ലേ തന്നത്, പരിശുദ്ധ. നിൻ്റെ ഭർത്തൃത്വം, നിൻ്റെ ഭാര്യത്വം, നിൻ്റെ മക്കൾ, അല്ലെങ്കിൽ നിൻ്റെ ജോലിസ്ഥലം, സഹോദരങ്ങൾ, ഇതെല്ലാം പരിശുദ്ധമാണ്. നിൻ്റെ ജീവിതാന്തസ് എല്ലാം പരിശുദ്ധമാണ്. അവിടെയൊക്കെ നമുക്ക് കുറവുകൾ വരുന്നുണ്ട്. എനിക്ക് എൻ്റെ പൗരോഹിത്യത്തിൽ കുറവുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലോ ഉത്തരവാദിത്തങ്ങളിലോ ഒക്കെ കുറവുകൾ വരുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനയിൽ എനിക്ക് കുറവ് വരുന്നുണ്ട്, നിങ്ങൾക്കും വരുന്നുണ്ടാകാം. പ്രാർത്ഥനയിൽ കുറവുകൾ വരുന്നുണ്ട്. നമ്മുടെ ധാർമ്മിക ജീവിതത്തിൽ നമുക്ക് കുറവുകൾ വരുന്നുണ്ട്. വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ കുറവ് വരുന്നുണ്ട്. ആ കുറവുള്ള ഇടങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് വിശുദ്ധീകരിക്കുക. നല്ല കുമ്പസാരങ്ങൾ നടത്തുക. നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്, അത് പരിശുദ്ധമായിട്ട് തന്നെ സൂക്ഷിക്കുക. പരിശുദ്ധമായ ഇടങ്ങളിൽ ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്ന ഒരേ മനസ്സോടെ ഒരു കുടുംബം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉറപ്പിച്ചോ, ദൈവം ഇറങ്ങി വരും. അവസാനം ഞാൻ കൂടിച്ചേർത്ത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്ലാനും പദ്ധതിയും നടക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. സകല നൊമ്പരങ്ങളും വേദനകളും കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ദൈവമേ ഇനി നിനക്ക് ഇഷ്ടമുള്ളതോട്ട് നീ പ്രവർത്തിച്ചോ, വിട്ടുകൊടുക്കുക. സമാധാനപൂർണ്ണമായ സന്തോഷപൂർണ്ണമായൊരു ജീവിതം നിങ്ങൾക്കെല്ലാവർക്കും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥനയിൽ ഒരുമിക്കാം.